കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമന് അഹങ്കാരം വർദ്ധിക്കാൻ തുടങ്ങി. യദു വംശത്തിൻ്റെ അല്ലെങ്കിൽ ദ്വാരകയിൽ രാജാവായിട്ടിരിക്കുന്നത് ഉഗ്രസേനനാണെങ്കിലും ഒരു രാജാവിനെ പോലെ ഭരിക്കുന്നതും കാര്യങ്ങൾ നടത്തുന്നതുമൊക്കെ താനാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ പരിധിയിലാണ് നടക്കുന്നത്. കൃഷ്ണൻ പോലും എന്നെ ഭയപ്പെടുന്നുണ്ട്. എൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ദ്വാരകയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല, നടക്കുകയുമില്ല. എല്ലാ രാജാക്കന്മാരും തന്നെയാണ് ബഹുമാനിക്കുന്നത്. ഹസ്തിനപുരം രാജധാനി പോലും തൻ്റെ കലപ്പയാൽ കൊളുത്തി വലിച്ച് ചരിഞ്ഞു നിൽക്കുന്നത് ഇന്നും എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ഇതൊക്കെ മൂലം എൻ്റെ ബലവും പ്രതാപവും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇങ്ങനെ ബലരാമൻ അഹങ്കരിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ കൃഷ്ണനോട് ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ഒരു കാര്യം ഞാൻ പറയുന്നു, തെറ്റിദ്ധരിക്കരുത്. രാജ്യഭരണ കാര്യങ്ങളിൽ നീ കൈകടത്തുന്നത് ശരിയല്ല. പലരും നിന്നെ വന്ന് കണ്ട് മടങ്ങിപ്പോകുന്നു. ഭരണാധികാരി എന്ന നിലയ്ക്ക് അതെനിക്ക് അപമാനമാണ്. അതുകൊണ്ട് രാജ്യഭരണ കാര്യങ്ങളിൽ നീ തലയിടരുത്. അപ്പോൾ കൃഷ്ണൻ മറുപടി പറഞ്ഞു, എനിക്കത് വലിയ അനുഗ്രഹവും സന്തോഷവുമാണ്. ആവശ്യമില്ലാതെ അന്യന്മാർക്ക് വേണ്ടി പലതും ചെയ്ത് ഞാൻ മടുത്തു. ഇപ്പോഴെങ്കിലും ജ്യേഷ്ഠന് ദേവ് തോന്നിയത് എന്റെ ഭാഗ്യം. ജനങ്ങൾ എന്നെ വന്ന് ശല്യപ്പെടുത്തരുതെന്ന് ജ്യേഷ്ഠൻ തന്നെ ഏർപ്പാട് ചെയ്യണം. ഇനിമേലിൽ ജ്യേഷ്ഠന്റെ പരിധി വിട്ട് യാതൊരു കാര്യവും ഞാൻ പ്രവർത്തിക്കുകയില്ല. ദ്വാരകയിലെ പരമാധികാരിയായ ഭരണകർത്താവ് ജ്യേഷ്ഠൻ തന്നെയാണെന്ന് ഞാനും സമ്മതിക്കുന്നു. അതുപോലെ തന്നെ കൃഷ്ണന്റെ ഭാര്യയായിരുന്ന സത്യഭാമയ്ക്കും അഹങ്കാരം വർദ്ധിക്കുവാൻ തുടങ്ങി. സ്വന്തം സൗന്ദര്യമായിരുന്നു ഒരു പരിധിവരെ അഹങ്കാര കാരണമെന്ന് പറയാം. ഏറ്റവും വലിയ സുന്ദരിയാണ് താനെന്നും കൃഷ്ണന്റെ മറ്റു ഭാര്യമാരെ അപേക്ഷിച്ച് കൃഷ്ണന് തന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രേമമെന്നും എന്റെ സമീപത്താണ് അദ്ദേഹം അധിക സമയവും കഴിഞ്ഞുകൂടുന്നതെന്നും എവിടെ പോവുകയാണെങ്കിലും കൂടെ രഥത്തിൽ കൊണ്ടുപോകുന്നത് തന്നെയാണെന്നും പാണ്ഡവ പത്നിയായ പാഞ്ചാലിയും തന്നെയാണ് കൂടുതൽ ബഹുമാനിക്കുന്നതെന്നും മറ്റുമുള്ള ചിന്തകളാൽ സത്യഭാമയ്ക്ക് വളരെയധികം ഗർവ് വർദ്ധിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ ഗരുഡൻ. ഗരുഡനും അഹങ്കരിക്കുവാൻ തുടങ്ങി. ഞാൻ സൂര്യസാരഥിയായ അരുണന്റെ അനുജനാണ്, പറവകുലത്തിന്റെ ദേവനും രാജാവുമാണ്, ഇന്ദ്രാദികളെ തോൽപ്പിച്ച് വീറോടെ അമൃതം കരസ്ഥമാക്കിയവനാണ്, സർവോപരി ലോകരക്ഷകനായ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. ഇതുപോലെയുള്ള ചിന്തകളാൽ ഗരുഡനും അഹങ്കാര ഗർഭിഷ്ഠനായി ഭവിച്ചു. ഈ മൂന്ന് പേരുടെയും അഹങ്കാരം, ജ്യേഷ്ഠനായ ബലരാമന്റെയും ഭാര്യയായ സത്യഭാമയുടെയും വാഹനമായ ഗരുഡന്റെയും അഹങ്കാരം ശമിപ്പിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ദേവലോകത്ത് ഒരു സദസ്സിൽ ഇന്ദ്രാദി ദേവകളും ബൃഹസ്പതി മുതലായ മുനികളും ഒക്കെ, അവരുടെ ഇടയിൽ ഗരുഡനും ഇരിപ്പുണ്ട്. ആ സമയത്ത് നാരദൻ അവിടെ കയറി ചെന്നു. ബ്രഹ്മപുത്രനായ നാരദ മുനിയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു. ഗരുഡൻ മാത്രം എഴുന്നേൽക്കുകയോ അല്പമെങ്കിലും ഒരു ബഹുമാനം കാണിക്കുകയോ ചെയ്തില്ല. അടുത്തിരുന്ന ഒരു ദേവൻ ചോദിച്ചു, അദ്ദേഹത്തെ കണ്ട് ഒരു പുല്ലുപോലെ വകവയ്ക്കാതെ ഇരുന്ന് കളഞ്ഞതെന്തേ? അപ്പോൾ ഗരുഡൻ മറുപടി പറഞ്ഞു, ആ ഏക്ഷണിക്കാരനായ ഏടാകൂടക്കാരൻ മുനിയെ കണ്ട് ഞാൻ എന്തിനെഴുന്നേൽക്കുന്നു? നിങ്ങൾ ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചു കൊള്ളുക, എനിക്ക് അയാൾ ആരുമല്ല, അതിനാവശ്യവുമില്ല. പുച്ഛമായി പറഞ്ഞ വാക്കുകൾ നാരദൻ കേട്ടു. മനസ്സിൽ വല്ലാത്ത വിഷമം അദ്ദേഹത്തിന് തോന്നി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദ്വാരകയിൽ ചെന്ന് നാരദ മുനി തൻ്റെ വിഷമങ്ങളെല്ലാം കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ആട്ടെ, വിഷമിക്കണ്ട, നിവൃത്തി ഉണ്ടാക്കാം. ഭാമയെ ഒന്നിങ്ങ് വിളിക്കൂ. ഇന്ദ്രസദസ്സിൽ ഗരുഡൻ അഹങ്കാരം കാണിച്ചതിന് ഭാമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്കിലും ഭഗവാൻ കൽപ്പിച്ചതല്ലേ വിളിച്ചേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നാരദൻ തന്നെ സത്യഭാമയുടെ അന്തപുരമുറിയുടെ വാതുക്കൽ ചെന്ന് ഹേ ഭാമാദേവി, ശ്രീകൃഷ്ണ ഭഗവാൻ ദേവിയെ വിളിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഭാമ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവളൊരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സൗന്ദര്യം പരിശോധിക്കുകയാണ്. എല്ലാ ചമയങ്ങളും തൻ്റെ സൗന്ദര്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കുകയും മന്ദഹസിച്ച് നോക്കുകയുമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നാരദർ വീണ്ടും വിളിച്ചു പറഞ്ഞു, ദേവി, ഭഗവാൻ വിളിക്കുന്നു. ഇല്ല, അതിനുമില്ല പ്രതികരണം. തങ്കപ്പൂമേനിയിൽ അംഗരാഗം പൂശി ഉടുത്തിരിക്കുന്ന പൂമ്പട്ടുടയാടയുടെ മടക്കും ജൊളിവും തീർക്കുകയാണ്. നാരദർ വിഷമിച്ചു. ഒരു നാണക്കേട് പോലെ തോന്നി തുടങ്ങി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഹേ ദേവി, ചെവിയില്ലേ? കൃഷ്ണൻ വിളിക്കുന്നു. അതിനുമില്ല പ്രത്യുത്തരം. ആരാണ് വാതുക്കൽ മറഞ്ഞു നിന്നുകൊണ്ട് വിളിക്കുന്നതെന്ന് പോലും ഭാമ നോക്കിയില്ല. അവൾ തന്റെ സൗന്ദര്യ പരിശോധനയിൽ തികച്ചും വ്യാപൃതയാണ്, മറ്റൊന്നിലും ശ്രദ്ധയില്ല. അവിടെയും പരാജിതനോ അപമാനിതനോ ആയതുപോലെയുള്ള മനോഭാവത്തോടെ കൃഷ്ണന്റെ മുമ്പിൽ വന്ന് നാരദ മുനി വിവരങ്ങളെല്ലാം പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വാതുക്കൽ നിന്ന പാടെ നിർത്തി അപമാനിച്ചു. ഒന്നുമില്ലെങ്കിലും ഞാനൊരു മുനിയാണ്, ഇതൊന്നും അവർ ഗൗനിച്ചില്ല. ഉടനെ കൃഷ്ണൻ അരുളി ചെയ്തു, ഭാമയും നാരദരെ അപമാനിച്ചുവല്ലേ? ആവട്ടെ, കദളീവനത്തിൽ ശ്രീ ഹനുമാൻ ഇരിപ്പുണ്ട്. നാരദർ പോയി അവനെ ഒന്നിങ്ങ് വിളിച്ചുകൊണ്ട് വരൂ. സംശയിക്കേണ്ട, അവൻ വരും. ഭാമ ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ ഹനുമാൻ എന്തിന് ഇവിടെ വരണം?
ഇതെല്ലാം തമ്മിൽ എന്ത് ബന്ധം? ഗരുഡന്റെ കാര്യം ഇവിടെ പറഞ്ഞതേ അബദ്ധമായി. ഇങ്ങനെ വിചാരിച്ച് അദ്ദേഹം നേരെ കദളി വനത്തിലേക്ക് തിരിച്ചു. ഹനുമാൻ കണ്ണുമടച്ച് ഒരു വൃക്ഷച്ചുവട്ടിലിരിക്കുകയാണ്. ഹേ വായുപുത്ര ആഞ്ജനേയ, ഭക്തജനപ്രിയനായ ഭഗവാൻ ഗോപാലകൃഷ്ണൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങ് ഒന്ന് ദ്വാരക വരെ ചെല്ലണമെന്ന്. യാതൊരു പ്രതികരണവുമില്ല. നാരദൻ വീണ്ടും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഹനുമാൻ കണ്ണു തുറന്ന് ഏത് ഗോപാലകൃഷ്ണൻ എന്ന് അലറിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് നാരദർക്ക് കാര്യം മനസ്സിലായത്. കൃഷ്ണനെ ഹനുമാന് വലിയ പരിചയമില്ല, ഭക്തിയുമില്ല. മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥന്റെ കൊടിയിൽ ആവേശിതനായിരുന്നപ്പോൾ കൃഷ്ണനെ ഒരു സാരഥിയായിട്ടാണ് ഇവൻ കണ്ടിട്ടുള്ളത്. ഹനുമാൻ ശ്രീരാമഭക്തനാണ്. രാമനോടല്ലാതെ മറ്റാരോടും ഇവന് ഭക്തിയില്ല. കൃഷ്ണനും വിഷ്ണുവിൻ്റെ അവതാരമാണെന്നൊന്നും ഹനുമാന് പിടിയില്ലാത്തതുപോലെ. ഉടനെ നാരദൻ രാമസ്തുതികൾ ആലപിക്കുവാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് നാരദരുടെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ഹനുമാൻ അറിയാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ നീങ്ങി. ഇത് തന്നെ ഹനുമാനെ ആകർഷിക്കുവാനുള്ള എളുപ്പമാർഗമെന്ന് കണ്ട് നാരദൻ വീണമീട്ടി രാമനാമം പാടിക്കൊണ്ട് സാവധാനം മുന്നോട്ട് നടന്നു. ഒടുവിൽ വായു വേഗത്തിലും പിന്നീട് അതിലും വേഗതയിലും സഞ്ചരിക്കുവാൻ തുടങ്ങി. അതിനനുസരിച്ചുള്ള ഗതിവേഗത്തിൽ ഹനുമാനും സഞ്ചരിക്കുവാൻ തുടങ്ങി. ഒടുവിൽ അത്ഭുതമെന്ന് പറയട്ടെ, ഹനുമാനെ നാരദൻ ആകർഷിച്ച് ദ്വാരകയിലെ മനോഹര ആരാമത്തിൽ കൊണ്ടുവന്നിരുത്തി. ഉടൻ തന്നെ നാരദൻ വിവരം കൃഷ്ണനെ അറിയിക്കുവാനായി ഓടി. രാമനാമ ശ്രവണം നിലച്ചപ്പോൾ വായുപുത്രനായ ഹനുമാൻ നാലുപാടും വീക്ഷിച്ചു. ഇത് കദളിവനമല്ലോ, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഹനുമാൻ അത്യന്തം കോപിച്ചു. കൂറ്റൻ മരങ്ങളെയൊക്കെ തല്ലി തകർക്കുവാൻ തുടങ്ങി. ഉദ്യാനപാലകന്മാർ ഹനുമാനോട് ഏറ്റുമുട്ടി. വായുപുത്രന്റെ താടനമേറ്റ് അവർ മരണോന്മുഖരായി തെറിച്ചു വീണു. എന്ത്, ഒരു കുരങ്ങനോട് ഇത്ര വളരെ രക്ഷാഭടന്മാർ തോൽക്കുകയോ? ബലരാമൻ ഇത് കേട്ടപ്പോൾ അതിശയപൂർവ്വം തന്നെ താൻ ആക്രോശിച്ചു. ആ സമയം ദ്വാരകയിൽ ഗരുഡനുമുണ്ടായിരുന്നു. കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചതനുസരിച്ച് ഗരുഡൻ അപ്പോൾ അവിടെ വന്നതാണ്. ബലരാമൻ ഗരുഡനെ വിളിച്ചു പറഞ്ഞു, ഗരുഡ, നീ അറിഞ്ഞില്ലേ കോലാഹലങ്ങൾ? ഏതോ ഒരു കുരങ്ങൻ നമ്മുടെ ഉദ്യാനത്തിൽ വന്ന് പല അക്രമങ്ങളും ചെയ്തിരിക്കുന്നു. അവനെ പിടിച്ചുകെട്ടാൻ പോയ പടയാളികളെ മുഴുവൻ അവൻ അടിച്ചു വീഴ്ത്തി. നീ പോയി അവനെ കൊല്ലാതെ കൊത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവരണം. എല്ലാവരും ഒന്ന് കാണട്ടെ അവനെ. വിവിധനെ വധിച്ചവനാണ് ഞാനെന്ന് കേട്ടാൽ ചിലപ്പോൾ അവൻ ഓടിക്കളയും. തഞ്ചത്തിൽ വേണം അടുത്തുകൂടാൻ. തൽക്ഷണം ഗരുഡൻ ഉദ്യാനത്തിലേക്ക് പറന്നു. പക്ഷീന്ദ്രൻ പക്ഷങ്ങൾ വിടർത്തി മർക്കടനെ ഒന്ന് അടിച്ചു. കപീന്ദ്രൻ അത് തടുത്തുകൊണ്ട് അങ്ങോട്ടും കൊടുത്തു ഉഗ്രമായ പ്രഹരം. അവർ തമ്മിലുള്ള പോരാട്ടം അത്യന്തം രൂക്ഷമായിരുന്നു. ഗരുഡൻ ആകെ തളർന്ന് രക്തം തുപ്പിത്തുടങ്ങി. ഒടുവിൽ പരവശനായി കാലും ചിറകുകളും ഒടിഞ്ഞ് അതിദയനീയമായി ദൂരെ തെറിച്ചു വീണു. കൃഷ്ണ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിലത്ത് കിടന്നിഴഞ്ഞു. അത് കണ്ട് പരിഭ്രാന്തരായി ജനാവലി ബലരാമസന്നിധിയിൽ ഓടിയെത്തി വിവരങ്ങൾ ഉണർത്തിച്ചു. അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ ഭരണാധികാരി. മഹാരാജാവെ, നമ്മുടെ ഗരുഡനും തൊലഞ്ഞു. ആ വാനരത്താന്റെ തല്ലുകൊണ്ട് പാവം അവനും ചാകാറായി കിടക്കുന്നു. ഇനിയും ആ കുരങ്ങനെ ബന്ധിക്കാതെ ഇങ്ങനെ വിട്ടാൽ അവൻ ഈ ദ്വാരക തന്നെ ചിലപ്പോൾ തകർത്തെന്നു വരും. പണ്ടൊരു കുരങ്ങൻ ലങ്ക തകർത്തെന്ന് കേട്ടിട്ടുണ്ട്. അവനോ മറ്റോ ആണോ ഇത്? ചപലനായ അവൻ എന്തു തന്നെ ചെയ്യുകയില്ലെന്ന് ആർക്കറിയാം. അത്രയ്ക്കായോ, അവനെ പിടിച്ചു കെട്ടിയിട്ട് തന്നെ കാര്യം. ഈ ബലരാമന്റെ ശക്തി ആ മർക്കടനെ ഒന്ന് അറിയിച്ചു വിടണം. സുശക്തമായ ഒരു സൈന്യത്തോടുകൂടി വാനരത്താനെ ബന്ധിക്കുവാനായി ബലരാമൻ പുറപ്പെട്ടു. വിവിധനെ ഞാൻ കൊന്നു, അവന്റെ കൂട്ടത്തിൽപ്പെട്ട വല്ല കുരങ്ങനുമായിരിക്കുമോ ഇവൻ? ഹനുമാനും ഹലായുധനായ ബലരാമനും തമ്മിൽ നടന്ന അതിരൂക്ഷമായ യുദ്ധത്തിൽ ബലരാമൻ അടിയേറ്റ് ആകെ അവശനായി തളർന്നു വീണു. ഈ വാർത്ത കേട്ട് ദ്വാരക മുഴുവൻ അത്യന്തം പരിഭ്രാന്തമായി. അതിബലവാനായ ബലരാമനെ വീഴ്ച പ്രതിയോഗി അത്ര നിസ്സാരനായില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ഗരുഡൻ തളർന്നു കിടക്കുന്നു. ബലരാമൻ അമ്പെ പരാജയപ്പെട്ട് വീണിരിക്കുന്നു. ഏറ്റുമുട്ടിയ പടയാളികളെല്ലാം ചാകാറായി കിടക്കുന്നു. ജനങ്ങൾ ഒടുവിൽ കൃഷ്ണനോട് തന്നെ ചെന്ന് സങ്കടം പറഞ്ഞു. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ആ കുരങ്ങൻ വെറും ഒരു മരഞ്ചാടി കുരങ്ങനല്ലെന്നാണ് തോന്നുന്നത്. മഹാസമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി അത് ചുട്ടുകരിച്ച ശിവാംശ സമ്പൂതനായ ഹനുമാനാണ്. അതാണ് ജ്യേഷ്ഠനെ പോലും അവൻ ജയിച്ചത്. ശ്രീരാമനോടല്ലാതെ മറ്റാരോടും അവന് ഭക്തിയോ ബഹുമാനമോ ഇല്ല. കൃഷ്ണനായി ഞാൻ അവൻ്റെ മുമ്പിൽ ചെന്നാൽ അവൻ എന്നെയും വകവയ്ക്കില്ല. അതിനാൽ ശ്രീരാമൻ്റെ വേഷത്തിൽ ഞാൻ അവൻ്റെ മുമ്പിൽ ചെല്ലണം. സീതയും വേണം. അടുത്തു നിന്നിരുന്ന സുന്ദരിയായ സത്യഭാമയെ നോക്കി, ഭാമേ, കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? എല്ലാം കൊണ്ടും ഏറ്റവും യോഗ്യതയുള്ളവൾ നീയാണ്. അതുകൊണ്ട് നീ ഉടനെ സീതയാകണം. ഞാൻ ശ്രീരാമനാകാൻ പോവുകയാണ്. സീതാസമേതനായ രാമനെയാണ് അവൻ അവസാനമായി കണ്ടിട്ടുള്ളത്. തൽക്ഷണം ഭാമ തൻ്റെ മണിയറയിൽ പ്രവേശിച്ച് സീതാദേവിയെ പോലെ അണിഞ്ഞൊരുങ്ങി പുറത്തു വന്നു. ഭാമയുടെ ഈ വേഷം കണ്ട് കൃഷ്ണൻ അവളുടെ നേർക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് കോപത്തോടെയും പരിഹാസത്തോടെയും ചോദിച്ചു,
ഇതോ സീത. ഉടനെ കൃഷ്ണൻ തൻ്റെ ആദ്യ ഭാര്യയായിരുന്ന രുക്മിണിയെ നോക്കി പറഞ്ഞു, രുക്മിണി നീ ഉടൻ സീതയാകൂ. രുക്മിണി ഉടനെ ഭർത്തവാദങ്ങൾ വന്ദിച്ചിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ പരിശുദ്ധയായ പതിവ്രതയാണെങ്കിൽ ആര്യപുത്രൻ്റെ ഹിതമനുസരിച്ച് സീതയാകട്ടെ. അവൾ ത്രേതായുഗത്തിലെ ജനകപുത്രിയായ സീതയായി അവിടെ നിൽക്കുന്നു. ആ സമയം കൊണ്ട് കാർവർണൻ രാമനായി കഴിഞ്ഞിരുന്നു. അത്ഭുതം! എന്തിനും സമൃദ്ധയാണെന്നും ബഹുസുന്ദരിയാണെന്നും നടിച്ചു നടന്ന ഭാമ നോക്കി നിൽക്കെ സീതാരാമന്മാർ നേരെ ആരാമത്തിലേക്ക് ഗമിച്ചു. സീതാസമേതം തൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്നത് കണ്ട് ഹനുമാൻ ശ്രീരാമൻ്റെയും സീതയുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ച് പല ഉരു ചുംബിച്ചു. കൃഷ്ണൻ ഭക്തനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അരുളി ചെയ്തു, നിനക്ക് ദർശനം നൽകുവാനാണ് ഇപ്പോൾ ഞാനിവിടെ വന്നത്. എല്ലാവിധ മംഗളങ്ങളും നിനക്കുണ്ടാകട്ടെ. ത്രേതായുഗത്തിൽ നീ കണ്ട ശ്രീരാമൻ തന്നെയാണ് ഞാൻ. എങ്കിലും ഈ ദ്വാപരയുഗത്തിൽ എൻ്റെ പേർ കൃഷ്ണൻ എന്നാണ്. ഞാൻ കൃഷ്ണനായി അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെ ത്രേതായുഗത്തിലെ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും ഒരാൾ തന്നെയാണ്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും മറ്റുമെല്ലാം കഴിഞ്ഞതിന് ശേഷം രുക്മിണി അന്തപുരത്തിലേക്ക് പോയി. കൃഷ്ണൻ തൻ്റെ സ്വന്തം രൂപം ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ വീണുകിടന്ന സ്ഥലത്ത് ചെന്നു. അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു അത്ഭുതം എന്നതുപോലെ അവശതകളും തളർച്ചയും കേടുകളും പരിഹരിച്ചു. കൃഷ്ണ, അഹങ്കാരത്താൽ നിന്റെ മഹത്വം ഞാൻ മറന്നു കളഞ്ഞു എന്ന് ബലരാമൻ സങ്കടപ്പെട്ടപ്പോൾ അങ്ങെന്നും എൻ്റെ ജ്യേഷ്ഠൻ തന്നെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി. പിന്നീട് ഭഗവാൻ ഗരുഡൻ വീണുകിടന്നിരുന്ന സ്ഥലത്ത് ചെന്ന് എന്താ ഗരുഡ നിനക്കെന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് ശരീരം തടവി അവൻ്റെ കായക്ലേശവും തീർത്തു. അടിയൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലം അടിയൻ അനുഭവിച്ചു. അങ്ങയുടെ കൃപ എന്നിലുണ്ടാകണം എന്ന് പറഞ്ഞ് ഗരുഡൻ കൃഷ്ണപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എല്ലാവരും കാണുക തന്നെ സത്യഭാമയ്ക്ക് സംഭവിച്ച ജാള്യത ഓർത്ത് അവളുടെ അഹങ്കാരത്തിനും ആശ്വാസമായി. അങ്ങനെ മൂന്ന് പേരുടെയും അഹങ്കാരം ഒന്നിച്ചവസാനിപ്പിച്ച കൃഷ്ണനെ നാരദർ വാനവീതിയിൽ വെച്ച് പാടിപ്പുകഴ്ത്തി നൃത്തം ചെയ്തു.